വെൽക്കം ടു സെവിയ സ്പെയിൻ ആൻഡ് നമ്മൾ താമസിച്ചതിൽ ഏറ്റവും ദി ബെസ്റ്റ് എയർബിഎൻബി അപ്പാർട്ട്മെന്റ് ആണ് ഇത് പക്ഷെ ഇവിടെ എത്തിപ്പെടാൻ പ്രശ്നം മാത്രമേ ഉള്ളൂ നാലാമത്തെ ഫ്ലോറാണ് അപ്പൊ നാലാമത്തെ ഫ്ലോറിൽ ഞങ്ങളുടെ രണ്ട് കൂലിക്കാരാണ് ഇവര് ഇരിക്കുന്നത് പെട്ടികൾ എടുക്കാൻ ദില്ലുവും അതാണ് ഏറ്റവും പാട് നാല് ഫ്ലോർ ഞങ്ങൾ കയറി ഇറങ്ങി പക്ഷെ ഇവിടെ വന്നപ്പോ അതിനുള്ള ഒരു സമാധാനം ഉണ്ട് പക്ഷെ അപ്പാർട്ട്മെന്റ് കണ്ടപ്പോളാ അപ്പൊ തുടങ്ങിക്കോളൂ അതും ഫുൾ ഡെക്കറേഷൻ ഉണ്ട് രാത്രി ഒന്നും കൂടെ കാണിച്ചു തരാം ഇതുണ്ട് ലൈറ്റ്സ് ഇത്രയും വെൽ ഓർഗനൈസ്ഡ് ഉള്ള ഒരു എയർബിഎൻബി ഇതുവരെ നമ്മള് ലൈഫില് ഈ സ്ട്രിപ്പ് അല്ല ലൈഫിൽ കണ്ടിട്ടില്ല കാരണം ടി വി അതൊക്കെ സംഭവങ്ങളുണ്ട് ഹോം തിയേറ്ററിന് ഇതൊക്കെ ഉണ്ട് പ്രിയ മിന്നൽ മുരളി കാണാം മറ്റേ സൗണ്ട് ബാറ് ഇവിടെ നേരെ കണക്ട് ചെയ്യാം അതൊന്ന് രണ്ടാമത് ഇതിന്റെ അകത്ത് ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കൊറച്ച് പ്രായവരാ അവര് ടോയ്സ് കൊറേ വെച്ചിട്ടുണ്ട് അതൊക്കെ പോട്ടെ ഏത് അത് പിന്നെ പറയാം ഇത് നോക്ക് ഇതിന്റെ അകത്ത് ഈ ട്രങ്ക് കണ്ട നല്ല രസമില്ലേ ആ ഇതിന്റെ അകത്ത് ബ്ലാങ്കറ്റ്സ് അവര് വെച്ചിട്ടുണ്ട് കണ്ട ഫുൾ എക്സ്ട്രാ ബ്ലാങ്കറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ക്രിബ് ഉണ്ട് ബേബി ക്രിബ് വേദുവിനല്ല കേട്ടോ ഇത് ഇപ്പൊ വേദു അല്ല ബേബി ചുട്ടുമോനാണ് ബേബി ഇതാണ് നമ്മുടെ അടിപൊളിയാ പിന്നെ അവര് വെൽക്കം ചെയ്തിരിക്കുന്നത് നോക്ക് പ്രിയ നമ്മള് ഫെറോ റോഷിയുടെ നാല് ടൈപ്പ് ചോക്ലേറ്റ്സ് അതൊന്നല്ല വെരി ഹോസ്പിറ്റബിൾ തുറന്ന് ഇത് അല്ല പിന്നെ ഇതെന്തോ ഇവരുടെ ലോക്കൽ സംഭവമാണ് പ്ലസ് കേക്ക് എന്തോ പിന്നെ രണ്ട് ബോട്ടിൽസ് ഓഫ് വൈൻ ഇത് പക്ഷെ ആരും കുടിക്കില്ല അതേ നടക്കുള്ളൂ പിന്നെ ഇത് കണ്ട ഓറഞ്ച് പ്രിയയുടെ നാട്ടിൽ ഓറഞ്ച് സ്ക്വീസുകൾ ഉണ്ട് ഇവിടെ ഫ്രഷ് ഓറഞ്ച് മരത്തിന്ന് ഓറഞ്ച് കുറച്ച് ഇവിടെ കൊണ്ടുവന്നു വാഷ് ബേസിനൊക്കെ നോക്ക് പിന്നെ അവര് ചെയ്തിരിക്കുന്നത് പുതിയത് പ്രിയക്കിന്റെ അപ്പുറം ഒന്നും വേണ്ട പുതിയ സ്കോച്ച് ബ്രൈറ്റ് ആ പിന്നെ ഇത് തുറന്ന് ഇതിന്റെ നോക്ക് ഹോട്ട് ചോക്ലേറ്റ്സ് വെച്ചിരിക്കുന്നു വിത്ത് ലോട്ട് ഓഫ് കേക്സ് ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പിന്നെ ഇത് കോഫി കോഫി മേക്കറും ഉണ്ട് കോഫി ഉണ്ട് ഉണ്ട് ഇനി ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേറെ എന്താ വേണ്ടേ പാല് വേണ്ടേ ഫ്രിഡ്ജിനകത്ത് കാണുമെന്ന് നോക്ക് കണ്ട പാല് വെച്ചിരിക്കുന്നവര് ഈ ഗ്രേപ്പ് അവര് പ്രത്യേകിച്ച് പറഞ്ഞു സ്പെയിനിലെ ന്യൂ ഇയറില് 12 മണി ആകുമ്പോ 12 തവണ ക്ലോക്ക് അടിക്കുമല്ലോ അപ്പൊ ഓരോ ഗ്രേപ്പ് വെച്ച് കഴിക്കണം അതുകൊണ്ട് അവര് നമുക്ക് നേരത്തെ വാങ്ങി വെച്ചത് ബിയർ അതും നമ്മൾ കുടിക്കില്ല അതും അവിടെ തന്നെ ഇരിക്കും പിന്നെ മൈക്രോവേവ് സംഭവങ്ങളൊക്കെ ഉണ്ട് ബാത്റൂം ഇത് മൂന്ന് ടൈപ്പ് വേസ്റ്റ് സെഗ്രഗേറ്റ് ചെയ്തിടാനായിട്ട് ബാത്റൂം ഒരു കോമൺ ബാത്റൂം അത് തന്നെ നോക്ക് ഹ്യൂജ് ബാത്റൂം വാഷിംഗ് മെഷീന് അതിനുവേണ്ടിയുള്ള ഡിറ്റർജന്റ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഷാംപൂ ബോഡി വാഷ് ടിഷ്യൂ പേപ്പർ എല്ലാം ഉണ്ട് ഒന്നും കളയരുത് കേട്ടാ പിന്നെ മൂന്ന് ബെഡ്റൂം ഒരു ലോബി പോലെ ഇത് ഒരു ഗസ്റ്റ് ബെഡ്റൂം പോലെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിലും എന്ത് രസമായിട്ട് അവർ വെച്ചിരിക്കുന്നത് നോക്ക് ഇവിടെ ഇതുപോലത്തെ സ്റ്റാൻഡ് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്തത് നമ്മുടെ ബെഡ്റൂം നല്ല രസമില്ലേ ആ ലാമ്പ് ഒക്കെ നോക്ക് മിറേഴ്സ് സംഭവം ഇവിടെയും ചെറിയ വിൻഡോസ് എയർ കണ്ടീഷൻ ഉണ്ട് ഇവിടെ ഒരു അറ്റാച്ച് ബാത്റൂം ഉണ്ട് റൂംസ് കുറച്ച് ചെറുതാണ് പക്ഷെ ബാത്റൂം സൂപ്പിംഗ് വലിയ ബാത്റൂം ഉണ്ട് രണ്ട് വാഷ് ബേസിൻ ഉണ്ട് മൂന്ന് നാല് ടവൽസ് അതും വെച്ചു അതും പുതിയത് ഉണ്ട് അത് കുട്ടികൾക്ക് വേദുവിനൊക്കെ പിന്നെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് അതുപോലെ തന്നെ അതും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഒൺലി തിങ് ബാത്റൂം മാത്രമില്ല സോ ഇതാണ് നമ്മുടെ എയർബിഎൻബി ഇന്നത്തെ
അതെ, ഇന്നത്തെ നമ്മുടെ വ്ളോഗില് നമ്മൾ അതിന് അധികം ഒന്നും ചെയ്യുന്നില്ല. വി വെരി ടയേർഡ്, കുട്ടികളും ടയേർഡ് ആണ്. നമുക്കൊന്ന് ചൈനീസ് ഫുഡ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ സ്പെയിനിലെ ചൈനീസ് ഫുഡും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് കറങ്ങിയിട്ട് വല്ലതും വന്നിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാം. യാ നോക്കാം. അപ്പൊ ഞാൻ പോയി ചൈനീസ് ഫുഡ് വാങ്ങിക്കൊണ്ട് വരട്ടെ. 4 ഫ്ലോർ കയറിയതല്ലേ, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം. ആ ഫെറോ റോഷെ തുറന്നൊന്ന് ടേസ്റ്റ് ചെയ്യണം. അതിൽ സ്പെഷ്യൽ ഫ്ലേവർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഫെറോറോ റോഷെ ഇഷ്ടമല്ലല്ലോ. വേദന ഇഷ്ടമല്ലല്ലോ. അവനും പറയാൻ തുടങ്ങി ഇഷ്ടമാണെന്ന്. പണ്ടാണെങ്കിൽ നോന്ന് പറഞ്ഞല്ലേ. ഈ ഫെറോ റോഷയുടെ ഏതാണ്? ഇത് ഡാർക്ക് ചോക്ലേറ്റിനാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇത് രണ്ടും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഞാൻ ഫെറോ റോഷയുടെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതോ, ഇത് മിൽക്കിന്റെ എന്തോ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഫെറോ റോഷയുടെ ഇങ്ങനത്തെ ഇതുവരെ ഷേപ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല. സ്പാനിഷ് എഡിഷൻ വല്ലതായിരിക്കും. മിൽക്കാണ്. ഒരു ചെറിയ പുളി പോലെ തിന്നുന്നുണ്ട്. അകത്ത് ഫുൾ എന്തോ ക്രിസ്പി സാധനങ്ങൾ. പക്ഷെ നമ്മുടെ മറ്റേ ഫെറോ റോഷയുടെ അത്ര ഇല്ല. ബ്ലാക്കിന്റെ ഡാർക്ക് ചോക്ലേറ്റ് ഫെറോ റോഷ. ഫെറോ റോഷയുടെ ഡാർക്ക് ചോക്ലേറ്റ്. ജപ്പാനില് നക്കിയ ടേസ്റ്റ് കിട്ടുന്ന ടിവി സ്ക്രീൻ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണമുള്ള ക്യാമറ ഉടനെ വരുന്നതായിരിക്കും. ചുമ്മാ ആരെങ്കിലും പറയുന്നതായിരിക്കും. മണമുള്ള ക്യാമറ ഉടനെ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ കാര്യം തീർന്നു കേട്ടാ. അതല്ല, പിന്നെ ഞാൻ ആലോചിക്കുന്നത് ദില്ലു അങ്ങാണ് ആ വീട്ടില് ടി വി വാങ്ങിച്ച് വെച്ചാ. ആ ദില്ലു ഡെയിലി 24 മണിക്കൂർ ടി വി നക്കിക്കൊണ്ട് അല്ലേ ജോഗിൻ? ജോഗിൻ അവിടുന്ന് വല്ല കുക്ക് ചെയ്ത് കാണി ദില്ലു. പ്രിയതേ ഫുഡിന് അടിയായ ഇപ്പൊ കഴിയോ? അതെ, ഓ അതിന്റെ ഇൻസ്ട്രക്ഷൻ ഒന്ന് നോക്കി എടുക്കണ്ടേ ജോഗിൻ. ഇൻസ്ട്രക്ഷൻ ഒക്കെ നോക്കി അതിലെ എഴുതിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്താ സംഭവം? പ്രിയ ഇവിടുത്തെ ഡിക്കോർ എന്തെങ്കിലും അടിച്ചു മാറ്റാൻ സാധ്യതയുണ്ട്. ഈ വൈൻ ആര് കുടിക്കും? ജ്യോതി കുടിക്കില്ല. അപ്പൊ ഞങ്ങള് ചൈനീസ് ഫുഡ് കഴിക്കാൻ പോയി. ഭയങ്കര സൈലന്റ് നെയ്ബർഹുഡ് ആണ്, പക്ക റെസിഡൻഷ്യൽ നെയ്ബർഹുഡ് ആണ്. സിറ്റിയുടെ അടുത്തല്ല, ഏകദേശം മെട്രോ പക്ഷെ ഇവിടുന്ന് തൊട്ടടുത്താണ്. അതാണ് നമ്മൾ എടുത്തത്. കാരണം ഇവിടെ സിറ്റിയിലെ പാർക്കിംഗ് കിട്ടില്ല, സെവിയയിൽ പാർക്കിംഗ് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത്. കണ്ട അപ്പാർട്ട്മെന്റ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടയല്ലേ. അകത്ത് പക്ഷെ അടിപൊളി. ഇത് ഡോറൊക്കെ തുറക്കുന്നത് ബ്ലൂടൂത്ത് ഒക്കെ വെച്ചാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇനി നമ്മൾ ചൈനീസ് ഫുഡ് കഴിക്കാൻ തോന്നുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു കയറ്റമുണ്ട്. കയറ്റം കയറി വേണം എപ്പോഴും പോവാൻ. അതൊരു ചലഞ്ചിങ് തന്നെയാണ്. റെസ്റ്റോറൻറ്റ് കണ്ട ഒരു പഴയ രീതിയിലുള്ള റെസ്റ്റോറൻ്റ് ഒക്കെയാണ്. ശരിക്കും ചൈനീസ് ഹോങ്കോങ്ങിലൊക്കെ പഴയ സിനിമകളിൽ അല്ലെങ്കിൽ ക്രൗഡഡ് സിറ്റീസിലൊക്കെ കണ്ട ആ ഒരു ഫീലിംഗിൽ അവർ ചെയ്തിരിക്കുന്നത്. എ സി വരെ വളരെ പഴയതാണ്. ഒരാളേ ഉള്ളൂ ബുക്ക് ചെയ്യാൻ, അതൊന്ന് കുറേ സമയം എടുക്കും. ഓ അങ്ങനെ വീട്ടിലെത്തി ഫെറോ റോഷ തപ്പി നടക്കുവാണ് ഞാൻ. വെറുതെ വെറുതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഉണ്ടല്ലോ, എവിടെ ബാക്കിയൊക്കെ? ആ ഉണ്ടൊക്കെ എവിടെ? അതെ, ഭയങ്കര തിരക്ക്. എന്തായാലും ചൈനീസ് ഫുഡ് ഇൻ സ്പെയിൻ എങ്ങനെയുണ്ടോ നോക്കാമല്ലോ. നോക്കാം ചിയാങ്ങിന്റെ ലെവലൊന്നും എന്തായാലും എത്തില്ല. നമ്മളിത് ഓർഡർ ചെയ്ത പാട് ഞങ്ങൾക്ക് അറിയാം. ഇതില് ഞാൻ പറയാം, ഒരു ചിക്കൻ, ഒരു പോക്ക്, ഒരു ബീഫ് ഫ്രൈഡ് റൈസ്, ഒരു നൂഡിൽസ്, ഒരു പോക്ക് ഫ്രൈ, സ്പ്രിംഗ് റോള്, ഒരു ബീഫ് തണിയൻസ്. ഇത്രയാണ് സംഭവം. ബീഫ് അണിയൻസ്
ഇനി അത് ഏത് ഏതാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ സ്വന്തം ടാസ്കാണ്. ഞാൻ മണത്ത് വേണമെങ്കിൽ പറയും. എന്റെ അമ്മോ സ്പ്രിംഗ് റോഡ് നോക്ക്. അല്ല ഞങ്ങൾക്ക് വേണ്ട, ജോഗി മാനെ ജ്യോതിക്ക് മൂന്നെണ്ണം വേണം. ആ നന്നായി ഫുഡ് കഴിക്കും, അതുകൊണ്ട് മൂന്ന് സ്പ്രിംഗ് റോൾ. ഞാൻ പറഞ്ഞ ടോട്ടലി രണ്ട് സ്പ്രിംഗ് റോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് പറ്റില്ല, ജ്യോതിക്ക് മൂന്നെണ്ണവും യാനയ്ക്ക് ഒരെണ്ണവും വേണം. ആ സ്പ്രിംഗ് റോളിന്റെ സൈസ് കണ്ട, സ്പ്രിംഗ് റോൾ ഇത്രയും വലുതാണ്. ആ വേദുവിന് ടെൻഷനായി ബേബി കരഞ്ഞപ്പോ. കളിക്കാൻ തടവാൻ പോയതാ ഇത് കണ്ട. ഭയങ്കര ഇഷ്ടമാണ്, അതാണോ ഹിന്റ്? ഇത് നോക്കിക്കേ, ഇത്രയും വലിയ സ്പ്രിംഗ് റോൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ആക്ച്വലി ഇത് മാത്രം ഒരു മീലാണ്. ഫുഡ് അപ്പൊ എന്തായാലും കുറച്ച് ബാക്കി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ആയതുകൊണ്ട് ചൂടാക്കി രാത്രി കഴിക്കാം അല്ലേ. സ്പ്രിംഗ് റോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. സ്പ്രിംഗ് റോൾ അടിപൊളിയാ പറയാ. ചിക്കനാണ്, കുറെ അണിയൻസ്, വേറെ എന്താ ഉള്ള മഷ്റൂംസ് കുറച്ചുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഇത് കുറച്ച് സ്വീറ്റ് സോസ് ആണ്. അടിപൊളി സാധനം, ഭയങ്കര ക്രിസ്പി അല്ലേ, പപ്പടം പോലെ ഇരിക്കുന്നു. ഇങ്ങനത്തെ നൂഡിൽസ് ഇത് എന്താണെന്നറിയോ, ശരിക്കും ചൈനീസ് ചൈനക്കാരുടെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഒരു ഇന്ത്യനൈസ് ചൈനീസ് അല്ലാതെ പ്രോപ്പർ ചൈനീസ് കഴിക്കാൻ പോവാണ്. നൂഡിൽസ് തിൻ നൂഡിൽസ് ആണ്, എന്താ സംഭവം എന്നറിയില്ല. നൂഡിൽസ് ഇല്ലേ ഒട്ടും, നൂഡിൽസ് പക്ക മറ്റേ ഒരു സോയ സോസും മറ്റേ അജിനോമോട്ടോന്റെ ഒക്കെ ടേസ്റ്റ്, അതുകൊണ്ട് ഭയങ്കര അഡിക്ഷൻ. നൂഡിൽസ് ചെയ്യാനാടി നല്ലതാണ്. ഞാൻ ഏറ്റവും ഒട്ടും ഫ്ലേവർ കാണുള്ളൂ. പക്ഷെ ചൈനീസ് ഫുഡിന് അത്യാവശ്യം ചെറിയ നൂഡിൽസ് കഴിക്കാൻ നല്ല സുഖമുണ്ട്. നല്ല ഓയിലി ആണ് ഈ ചൈനീസ് ഫുഡ്, അടിപൊളി. നമ്മുടെ നാട്ടിൽ നല്ല ഒരു നൂഡിൽസ് കിട്ടുന്നവർക്ക് കഴിക്കുന്നവർക്കൊക്കെ ഈസിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. പപ്പടവും കിട്ടി പറയാ, ഇനി എന്ത് വേണം? സ്പെയിനിൽ പപ്പടവും കിട്ടി. അതിന് പക്ഷെ പ്രോൺസ് ഫ്ലേവർ കാണില്ല, എനിക്ക് തോന്നുന്നത് സാധാരണ റൈസ് ഫ്ലേവർ ആയിരിക്കും. ബീഫ്, ഇനി ബീഫ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇവരുടെ ടെൻഡർ ലോയിൻ ബീഫിന്റെ എന്തോ പെപ്പർ ബീഫ് ആണ്, കണ്ടിട്ട് അടിപൊളി ആയിട്ടുണ്ട്. ഓ ബീഫ് അടിപൊളി. ആരെങ്കിലും കഴിച്ചോ ബീഫ്? അല്ല ഭയങ്കര സോഫ്റ്റും അധികം പെപ്പറി ഫ്ലേവർ ഒന്നും ഇല്ല, വെറും സവോളയും ബീഫും മാത്രം. വെരി ഡെലിഷ്യസ്, വെരി ഗുഡ്. ഡാഡി ഉണ്ടെങ്കിൽ വെരി ഗുഡ് പറഞ്ഞു. പക്ഷേ ഡാഡി ബീഫ് കഴിക്കില്ലല്ലോ. ഫ്രിഡ്ജിനകത്ത്. അതല്ലാതെ വേണമെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് രണ്ടെണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇത് എന്ത് ചെയ്യണം അറിയാതെ ഇരിക്കുക. വേദുവിന് ഇഷ്ടപ്പെട്ട വേദു ഫ്രൈഡ് റൈസ്? ആ ഓക്കെ. ഈ പോർക്ക് ഫ്രൈഡ് റൈസ് വെറുതെ അല്ല വേദു കഴിക്കുന്നത്. ചെറിയ മധുരം, ചെറിയ മധുരം. എനിക്കൊന്ന് ഗ്രീൻ പീസിന്റെ ആണോ അതോ അവർ കുറച്ച് ഷുഗറിന് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഭയങ്കര മധുരം, പിന്നെ കുഴഞ്ഞിരിക്കുന്നു, ഒരു സ്റ്റിക്കിനെസ്സും ഉണ്ട്. അവന് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. എല്ലാം അടിപൊളി. ഊർക്ക് തുറന്നിട്ട് പോലും ഇല്ല കേട്ടോ, രാത്രി വരെ കഴിക്കാൻ വേണമെങ്കിൽ. ഓ ഒരു യുദ്ധം കഴിഞ്ഞോലെ, വന്നതും കഴിച്ചതും ഒന്നും അറിയില്ല, എല്ലാം കാര്യമായി. ഡെസേർട്ട് ഫെറോഷ കഴിഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും പ്രിയ? എന്തെങ്കിലും ഉണ്ടോ? ന്യൂട്ടല കോരിത്തിന്ന എവിടെ? ക്രിസ്മസ് ന്യൂട്ടല്ല നമ്മളിവിടെ കറങ്ങുന്നത്, ഫുൾ സ്പെയിൻ കറങ്ങിയിട്ടുണ്ട്. പ്രിയയുടെ കൂടെ ഒരു പുഴുകിയ മുട്ട ഉണ്ടായിരുന്നു, അത് പിന്നെ ലാസ്റ്റ് ജ്യോതി എടുത്ത്, അത് ലാസ്റ്റ് ഇവിടെ എത്തിയപ്പോഴേക്ക് ജ്യോതി പറഞ്ഞു അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ. അതെ, സ്പെയിൻ കറങ്ങിയ പുഴുങ്ങിയ മുട്ട. അതെ അതെ അതെ, അത് വേണമെങ്കിൽ തുറന്നാലോ. എന്തോ കേക്കാണ് അത്, എല്ലാവർക്കും നമ്മുടെ ഓഡിയൻസിന് ക്യൂരിയസ് ആയിരിക്കും എന്താണ് അതിന്റെ അകത്ത്, എന്താണ് സംഭവം. ടേബിൾ ക്ലീൻ ചെയ്തിട്ട് നോക്കാം, അൺബോക്സിങ് ചെയ്യാം. ഇത് അൺബോക്സ് ചെയ്യട്ടെ ഗൈസ്. നമ്മള് പ്രിയ തുറക്ക്, പ്രിയ എന്താ സംഭവം നോക്കട്ടെ. കേക്ക്, പക്ഷെ കേക്കാണ്. ഇത് നട്ടിന്റെ എന്തൊക്കെയോ പടം ഉണ്ട്. സോ പ്ലം കേക്ക് ആണെന്ന് തോന്നുന്നു. പ്ലം കേക്ക് ഒന്നല്ല, തുറക്ക്. ഷുഗറൊക്കെ ഉണ്ട്, ആ ഒരു ഭംഗിയിലൊക്കെ അൺബോക്സ് ചെയ്യ പ്രിയ. ആർത്തിയിലല്ല, ഭംഗിയിൽ. അത് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി പ്രിയക്ക് നാട്ടിൽ പോയിട്ട് വേണം അത് വെച്ച് ബീഫ് അരിഞ്ഞ് എനിക്ക് ബീഫ് കറി വെച്ച് തരാം അല്ലേ. തുറക്ക്, അത് മാച്ചിങ്, കത്രിക ഇതും മാച്ചിങ്.
അതിന്റെ ഈ കുട്ടി കപ്സ് കണ്ടോ പ്രിയ, ഇങ്ങനെ തപ്പി തപ്പി നോക്കിക്കഴിഞ്ഞാൽ ഓരോ സാധനങ്ങളും കാണും. അതെന്താ ഭാഷയിലെഴുതിയിരിക്കുന്നത്? അത് കുഴപ്പമില്ല, ജോഗിന് സ്പാനിഷ് അറിയാം വായിക്കാൻ. ജോഗിന്റെ സ്പാനിഷ്, ജർമ്മൻ, എല്ലാ ഭാഷകളും ഒരു തരം ആറ് ഏഴ് എട്ട് ഭാഷകൾ അറിയാം. എന്നാ വായിച്ചു പറ എങ്ങനെയാന്ന്. ഓ കണ്ട, കറക്റ്റ് ആയിട്ട് പറഞ്ഞു കണ്ട. ഇതെങ്ങനെ ഇരിക്കുന്നത്? ഇത്രയും വലിയ കേക്കോ? പഞ്ഞി പോലെ ഇരിക്കുന്നു, വെയിറ്റ് ഇല്ലല്ലോ. മുറിച്ച് കഴിക്കണായിരിക്കും. അതല്ലെങ്കിൽ ആരെങ്കിലും മുറിക്കാതെ കഴിക്കോ പ്രിയ? പിന്നെ ഇത് എങ്ങനെ കഴിക്കും? അത് മുറിച്ചേ കഴിക്കും. പിന്നെ എന്താ ടുട്ടുമോൻ ഈ പ്രിയാന്റി ഇങ്ങനെ? എന്താ വേദു പ്രിയാന്റി ഇങ്ങനെ? അമ്മ ഇങ്ങനെ എന്താ പിടിയ? ഇത് ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എന്താ തോന്നുന്നത് പറയണം. എനിക്ക് വലിയ കപ്പ് കേക്ക് പോലെ തോന്നുന്നത്. അതൊന്നും എടുക്കൂന്ന്, എപ്പോഴും കഴിക്കുന്ന സാധനം കഴിക്കണം വരെ തോന്നുന്നു. അതെടുത്ത് വെളി വെക്ക്, ഒരു മണിക്കൂറായല്ലോ. പൊട്ടി പോരുന്നു വെക്കുന്നതിന് മുന്നേ. അങ്ങനെയല്ല പ്രിയ, പടത്തി നോക്ക്, തിരിച്ചു വെക്ക്. ആ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ വെച്ചപ്പോ എനിക്ക് അയൺ ബോക്സ് തബല പോലെ തോന്നു. ജ്യോതിക്ക് തബല, എനിക്ക് അയൺ ബോക്സ്. ഇനി തിരിച്ചു വെക്ക്. എനിക്ക് തിരിച്ചു വെച്ചാ കപ്പ് കേക്ക് പോലെ തോന്നും. ആ പുഡിങ്ങും കപ്പ് കേക്കും ഒക്കെ. ഇനി ഇത് പൊളിച്ച് അതിന്റെ മുകളിലേക്ക് ഇടണം. ഇത് പടം അങ്ങനെ ഉണ്ടല്ലോ. എന്ത് പൗഡർ ഷുഗർ? ഗ്ലൂക്കോസ് വേണ്ടി വരും ഞങ്ങക്ക്. എന്തിനാ മണമൊക്കെ വരുന്നുണ്ട് ഈ സൈഡിലൊക്കെ? ഇടണം ആ പടത്തിൽ കണ്ടുപോലെ. താഴെ വീഴുന്ന എല്ലാ പ്രോബ്ലം സോൾവ് ആയി. ഇനി താഴെ വീഴുന്ന നല്ല മണം വരുന്നുണ്ട്. ഇതെല്ലാം ആദ്യമായിട്ട് ഒരു ഡിഫറൻസ് ആണ് Airbnb കാരുടെ വക നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഇതാണ് സംഭവം. ഇനി ഞങ്ങള് കഴിച്ചു നോക്കട്ടെ ഇത് എങ്ങനെയുണ്ടെന്ന്. ഇനി എങ്ങനെ കട്ട് ചെയ്ത്? അല്ലല്ല ഇങ്ങനെ കട്ട് ചെയ്യാം നോക്കട്ടെ. ഇറ്റ് സ്മെൽസ് ഹെവൻലി, സ്മെൽസ് ലൈക് കോഫി ആൻഡ് ഓൾ. ഒരു ഭയങ്കര സോഫ്റ്റ് ടീ കേക്ക്. ടീ കേക്ക് കുറച്ച് തിക്ക് അല്ലേ? സ്പോഞ്ച് കേക്ക്, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക്. ഒരു കോഫി സ്മെല്, കോഫി ഫ്ലേവറും ഉണ്ട്. മധുരം ഇല്ലല്ലോ. മധുരം ഷുഗർ മുക്ക. അടിപൊളി. അങ്ങനെ ഒരു ബഹളം കൂടിയ ദിവസം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഭയങ്കര ടയർഡ് ആയി. കാഷ്വലി നമ്മുടെ വീട്ടിലത്തെ നമ്മുടെ കുറച്ച് മൂവ്മെന്റ്സ് എടുത്ത വ്ലോഗാണ്. ജിന്ദഗി ദുബാര ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ വരുന്നതായിരിക്കും അടുത്ത വ്ലോഗിൽ കാണുന്നവരെ. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. പറ ബൈ.